അവന്റെ സ്വപ്നത്തിന് അത്രേ അത്രേ അത്രയും വില. നിങ്ങൾ മാത്രമേ വർക്ക് ചെയ്യണുള്ളൂ, തപ്പിട്ടിട്ടില്ലാട്ടോ. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ സ്വന്തം നസ്രുദ്ദീൻ ഷാ. അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുമ്പ് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, 19 വയസ്സുകാരന്റെ വണ്ടിപ്പുറം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിച്ചു ചേട്ടാ ആ വീഡിയോ ചെയ്യോ ആ വീഡിയോ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയേക്കുന്നത് സ്ഥലം എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരാണ്. അപ്പൊ നമ്മൾ ശ്രീഹരിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ശ്രീഹരിനെ മാത്രമല്ല, ശ്രീഹരിയുടെ ചങ്കായ ചങ്കിടിപ്പായ ഋഗ്വേദ ട്രാവൽസിനെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, ഋഗ്വേദ ട്രാവൽ ഹബ്ബ്. അപ്പോ എല്ലാ പയ്യന്മാരും ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം ശ്രീഹരി, ശ്രീഹരി കിടുക. അപ്പോ ഗൈസ്, ശ്രീഹരിയുടെ കാര്യം പറയുമ്പോ നമ്മളൊക്കെ, ശ്രീഹരിക്ക് എത്ര വയസ്സായി? 20 വയസ്സ്. അപ്പൊ 20-ാമത്തെ വയസ്സിൽ ഞാനൊക്കെ വെള്ളക്കൊച്ച് വണ്ടി എങ്ങനെ ഉണ്ടാക്കാം, നമ്മുടെ സ്കൂട്ടർ പറഞ്ഞ എങ്ങനെ മേടിക്കാം എന്നുള്ള ചിന്തകളിലൊക്കെയാണ് നിന്ന് വെച്ചത്. ആ സമയത്ത് മച്ചാന്റെ ഒരു ബസ് എടുത്ത് മാസ്ക് കാണിച്ചേക്കാണ്. അപ്പൊ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഈ അടുത്ത് എനിക്ക് വാട്സാപ്പിൽ ഒന്നൊരു മെസ്സേജാണ്, ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം, ചേട്ടാ ഞാൻ ഒരു ബസ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചേക്കണെന്നൊക്കെ പറഞ്ഞ്. അപ്പോ അതൊക്കെ കണ്ടപ്പോ എന്തായാലും ശ്രീഹരിയുടെ കാര്യങ്ങൾ അവരിലോട്ട് എത്തിക്കണമെന്ന് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ശ്രീഹരിനെ കോൺടാക്ട് ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പൊളിക്കല്ലേ, എന്നാ പവറായിക്കോ. അപ്പൊ ശ്രീഹരിക്ക് പവർ കുറവാണ്, നല്ല വെയിലാണ്. അപ്പൊ ശ്രീഹരിയുടെ കൂടെ ഉള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഹേ ഗൈസ്, അപ്പൊ നമ്മളത് ശ്രീഹരിയുടെ സ്വന്തം കൂട്ടുകാരുണ്ട് ഇവിടെ. കൂട്ടുകാർ മാത്രമല്ല, ഈ വണ്ടിയുടെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ കട്ടക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ബ്രോയുടെ പേരെന്താണ്? അഖില്. ശ്രീഹരി അർജുൻ. അർജുന്റെ എങ്ങനെയാണ് ശ്രീഹരിയുടെ പരിചയം? അങ്ങനെ എന്താ വണ്ടീനോടുള്ള ഇഷ്ടത്തില് വന്ന് ശ്രീഹരി വണ്ടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വന്നാണ്. അപ്പൂസിന്റെ അറിയാം. അപ്പൊ അപ്പൂസിന്റെ പേരിനെ എടുത്ത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ തലക്ക് വെളിവില്ലാതെ 2-3 ദിവസമായിട്ട് ചേട്ടൻ വരും, എപ്പോ എത്തിയ അവിടെ എത്തിയ വിളിക്കട്ടെ വഴി തെറ്റി പോയി പറഞ്ഞോട്ടെന്നൊക്കെ പറഞ്ഞ അപ്പൂസാണ് വിളിച്ചിട്ടുണ്ട് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൂസിന്റെ പേര് ഞാൻ വേഗം എടുത്ത് പറഞ്ഞത്. നെക്സ്റ്റ് ഈ ബ്രോ ഉണ്ട്, ഈ ബ്രോ ആണ് വണ്ടിയുടെ രണ്ടാം പാപ്പ. പേരെന്ന് യൂനസ്. അപ്പൊ യൂനസ് ബ്രോയാണ് നമ്മുടെ ഉടമ്പടി ചില്ലായിട്ട് കൊണ്ടുവന്നത്, നല്ല കിടല ഫോണൊക്കെയാണ് എല്ലാം കാണിച്ചത് അല്ലേ. പിന്നെ അല്ല, ഇത് നമ്മുടെ സ്വന്തം പയ്യനാണ്. ഇവന്റെ വീഡിയോ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനെ കുറച്ച് വൈറലാണ് അല്ലേ. ഡാൻസ് കളിക്കാൻ എന്തൊക്കെയാണ് കാണിച്ചിട്ടുണ്ട് അറിയാം. പേര് പറഞ്ഞു ഫൈസൽ. ഫൈസൽ. അപ്പൊ ഫൈസലിന് എത്ര വയസ്സുണ്ട്? 20 വയസ്സുണ്ട്. അപ്പൊ ഫൈസലും ഇതുപോലെ തന്നെ ഒരു വണ്ടി എടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ് അല്ലേ. ആ ഫൈസൽ ഉണ്ട്. പിന്നെ അടുത്ത ഇതാണ് വണ്ടിയുടെ മെയിൻ ഒന്നാം പാപ്പ. ഉഷാറായിട്ട് വന്നു. ബ്രോയുടെ പേര് പറഞ്ഞു അഫ്സൽ. അപ്പൊ അഫ്സൽ ബ്രോയാണ് വണ്ടിയുടെ ഒന്നാം പാപ്പ്. അപ്പൊ അഫ്സൽ ബ്രോനെ പരിചയപ്പെട്ടു. ചെറിയ വഴിയാണ്ടോ? അപ്പൊ കുറെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. എന്നാലും നമ്മൾ നൈസൊരു സ്പോട്ട് നോക്കി കൊണ്ട് നിർത്തുന്നതാണ്. രണ്ട് ബാക്ക് ചെയ്ത ചേട്ടന്മാരുണ്ട്, രണ്ടുപേരും ശ്രീഹരിയുടെ കൂട്ടുകാരനാണ്. ചേട്ടൻ പേരെന്താ? വിഷ്ണു. വിഷ്ണു. ബ്രോയുടെ ജിജി. അപ്പൊ നിങ്ങളുടെ പാക്കേജിന്റെ പേരെന്താണ്? മാജിക് മൊമെന്റ്സ്. അപ്പൊ മാജിക് മൊമെന്റ്സ് എന്ന് പറഞ്ഞ പാക്കേജ് ടീമാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇവരായിട്ടാണ് മെയിൻ ആയിട്ട് പാക്കേജ്? ഇവരുണ്ട്, എല്ലാ വണ്ടിയുണ്ട്. എല്ലാ വണ്ടിയുണ്ട്, എല്ലാ വണ്ടിയുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ ഇനി വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോണത്. നമ്മുടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ അഫ്സലിക്ക് ഉണ്ട്, അതേപോലെ പച്ചുണ്ട്. ഓക്കെ, അപ്പൊ ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ 2017 മോഡൽ BMR ആണ് വണ്ടി അല്ലെ. BS4 ആണ്. BS4 ആണ്. അപ്പൊ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടക്കാണ് ഋഗ്വേദ എന്നുള്ള പേരിട്ടത് അല്ലെ. അപ്പോ ലോക്ക്ഡൌണിന്റെ ഇടക്കാണ്. ലോക്ക്ഡൌണിന്റെ ആരാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത്? ശ്രീഹരി. അപ്പൊ ശ്രീഹരിയുടെ ഈ വണ്ടി പ്രേമത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത്തിരി ഒച്ചനെ പറഞ്ഞോട്ടെ, എല്ലാവർക്കും ഒന്ന് രോമാഞ്ചോക്കണം. രോമാഞ്ച് രോമാഞ്ച് ഗായ്സ്. വണ്ടി സ്വന്തമായിട്ട് അങ്ങനെ പോയി. ഞാൻ കേട്ടിട്ടുണ്ട് ഒറ്റ രാത്രി പോയി എടുത്ത വണ്ടിയാണ്. രാത്രി പോയി വണ്ടി കണ്ടിഷ്ടപ്പെട്ട് പിറ്റേസം പോയി എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അത്രക്ക് ഭ്രാന്താണ് ഈ വണ്ടിയുടെ കാര്യം തന്നെയാണോ? 19-കാരന്റെ ബെസ്റ്റ് പ്രണയം എന്നാണ് ഈ വണ്ടിയുടെ ടാഗ് ലൈൻ. ഇവിടെ എഴുതിയുണ്ടോ 19-കാരന്റെ ബെസ്റ്റ് പ്രണയം? അവനിപ്പോ 20 വയസ്സായി. 19-ാമത്തെ വയസ്സിൽ അവനെടുത്ത വണ്ടിയാണ്.
അപ്പൊ സംഭവം അറിയില്ല, ഒറ്റ രാത്രി പോയി വണ്ടി ഇഷ്ടപ്പെട്ട് പിറ്റേന്ന് ആകുമ്പോ കൂടുന്ന വണ്ടിയാണ്. ഇവരൊക്കെ കട്ടക്ക് കൂടുണ്ട്, ഇക്കാന്ന് പറയുമ്പോ ഒരു വർഷത്തോളം ആയിട്ട് വണ്ടി കൂടുണ്ട്. അപ്പൊ ഇക്കാക്ക് എന്താണ് അവനെ കുറിച്ച് പറയാനുള്ളത്? അവരവിടെ നല്ല മുതലാളിയാണ്, നല്ല സപ്പോർട്ടാണ്. ഇക്കാലേക്കാളും ഇളയതായോണ്ടും നിങ്ങളൊക്കെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യണാറും പയ്യൻ പച്ചക്ക ഞങ്ങള് കയറിപ്പോണ്. അപ്പൊ ഇനി എന്തൊക്കെയാണ് പ്ലാനുകൾ എന്ന് പറയുമ്പോ വണ്ടിയുടെ കാര്യം നമുക്ക് പറയാം. ഇനി റിവ്യൂ കാര്യങ്ങളോട് കിടക്കാം. മേളിൽ നോക്കിയാണെങ്കിൽ ഇപ്പൊ എട്ട് ടോപ്പ് ലൈറ്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പൊ സ്ട്രിപ്പ് ഏതാണ് കൊടുത്തേണേ? നീയോ ഏത് കളറാണ്? നീല കളറല്ല, ബ്ലൂ കളർ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തേണേ. പിന്നെ നമ്മുടെ റിഗ്വേദയുടെ വലിയൊരു പേരും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ പത്തൊമ്പതുകാരന്റെ പ്രണയം ഞാൻ നേരത്തെ പറഞ്ഞോലെ അത് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, രാവണം എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, പിന്നെ കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. അതെ, വണ്ടി എടുത്തതിന് ശേഷം കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുള്ളൂ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് അവർ വണ്ടിയുടെ. ഇതിന് ശേഷം നല്ല കിണ്ണൻ ലുക്കിലാണ് വരാൻ വേണ്ടി പോകണം അല്ലെ. അപ്പൊ ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ നമ്മള് വണ്ടിയുടെ ഉൾവശമൊക്കെ കാണിച്ചു തന്നെയാണ്. വർമാസിന്റെ സെറ്റ് വർക്കാണ് ഇതിനകത്ത് ചെയ്തേക്കണം അല്ലെ. പൊളി, ഞാനിപ്പോ അകത്ത് കയറിയിട്ട് ഞാൻ ഫീൽ ചെയ്താണ് നല്ല അടിപൊളി സൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മളിനി കാണാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം അല്ലെ. അപ്പൊ നമുക്കിനി വണ്ടിയുടെ അകത്തേക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മളിത് നമ്മുടെ ഇഷ്ട പ്ലേസ് ആയ ക്യാബിന്റെ അടുത്തിട്ടുണ്ട്. നമ്മളുള്ള അഫ്സലേക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിനി ക്യാബിന്റെ വിശേഷങ്ങളാണ് പറയാൻ വേണ്ടി പോണത്. അപ്പൊ നമ്മുടെ ഒന്നാമപ്പം തന്നെ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയും അല്ലെ അഫ്സലേക്ക്. അപ്പൊ നമ്മുടെ ക്യാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെറ്റ് വർക്ക് ഇപ്പൊ വർമാസാണ് ചെയ്തേക്കുന്നത് അല്ലെ. ഫൈവ് പോയിന്റ് വൺ ആണ് ചെയ്തേക്കുന്നത്. അപ്പോ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇതിനെ കുറിച്ച് പറയണെങ്കിൽ ഇത് ഫൈവ് ഇയറിന്റെ സ്റ്റീരിയോ പിന്നെ വർമാസിന്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡിവിഡി പ്ലെയർ ഉണ്ട്, ഡിവിഡി പ്ലെയർ ഉണ്ട്, ഒരു മിക്സറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ. കണ്ടോ, മിക്സറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്വിച്ചുകളും കാര്യങ്ങളും കാണാം. ഈ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അകത്തത്തെ ലൈറ്റുകൾ, ടി വി, അതുള്ള കാര്യത്തിനുള്ള സ്വിച്ചുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കും കാര്യങ്ങളൊക്കെ വന്ന സ്വിച്ചുകളും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എനിക്ക് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല വിസിബിൾ ആണ്. ഇവിടുത്തെ ഗ്ലാസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് സംസാരിക്കാനും അവിടെ നോക്കാനും പറ്റും. കാര്യം ഇപ്പം മിക്ക വണ്ടികളും ഞാനത് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ചോദിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞു ഇപ്പോഴത്തെ നിയമപ്രകാരം ഇങ്ങനെ ചെയ്യണം അല്ലെ. അപ്പൊ ഇങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ റെഡ് ആൻഡ് യെല്ലോ കളറിലാണ് ചെയ്തേക്കണത്. നമ്മുടെ റെഡ് ആൻഡ് യെല്ലോ കളറിലാണ് ഇതിന്റെ റാക്ക് വർക്കും കാര്യങ്ങളും ചെയ്തേക്കണം. പിന്നെ പാനലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്യോനിയറിന്റെ പാനലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആനിമേഷൻ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു വർമാസിന്റെ ലോഗോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ സ്വിച്ചുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അകത്തത്തെ പാട്ടേക്കാളല്ലേ സ്പീക്കറും കാര്യങ്ങളും, ആ ക്യാബിനിലേക്ക് പാട്ടേക്കാളുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാവണന്റെ നെയിം ടാഗ് ഇവിടെ തൂക്കിയിട്ടുണ്ടോ? ആ മണി കടിക്കുന്നുണ്ട, പൊളി പൊളി. അപ്പൊ ഗൈസ് പിന്നെ നമുക്ക് ഹോൺ അടിച്ചാലോ? മെയിൻ ആണ്ട എല്ലാ പിള്ളേരും വന്നു കഴിഞ്ഞാൽ ഇക്ക ഹോണടി ഹോണടി അവരെ ഹോൺ പൊളിതാരല്ലേ. രണ്ടര അടിയോ? ആ ഇക്ക നല്ല മെലഡി. ആ ഇവിടെ നമ്മുടെ ഹോണിന്റെ മെലഡിയും കാര്യങ്ങളും തെറ്റിട്ടുണ്ട്. ഇത് വേറെ ട്യൂൺ അടിക്കും. ആ അതെ, ട്യൂണൊക്കെ മാറ്റി അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്നോട് കുറെ പേര് ചോദിക്കാറില്ല ഇക്ക ഏതെങ്കിലും വണ്ടി പോയി ഇക്ക ഹോൺ അടിപ്പിക്കണോന്ന്. അതുകൊണ്ട് പ്രത്യേകം അസൽഖാനോട് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ചോദിച്ചാൽ ഇക്ക ഹോണൊക്കെ ഒന്ന് അടിച്ച് കാണിക്കണോന്ന്. പൊള്ളിതാനം പൊള്ളിതാനം, കുറെ നൈസ് നൈസ് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോ ഫോണിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും ഒരേ ടൈപ്പ് ഫോണുകളും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മുടേതായിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ആ ഫോൺ കൊള്ളാറുണ്ടോ സാധനം? അപ്പൊ ഇനിയിപ്പോ നമുക്ക് അകത്തത്തെ കാര്യങ്ങൾ നോക്കാം അല്ലെ. ക്യാബിന്റെ കാര്യങ്ങൾ നമ്മുടെ അഫ്സലേക്ക് നമ്മളോട് പറഞ്ഞു. ഇനി നമുക്ക് അകത്ത് പോയിട്ട് ഉള്ള കാര്യങ്ങളെ കാണാം അല്ലേ. വാച്ചു നമ്മള് വണ്ടിയുടെ അകത്ത് എത്തിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, നമ്മള് നല്ല ചൂടാണ് പുറത്ത്. അപ്പൊ അകത്ത് ദേശിയൊക്കെ ഇട്ട് ചില്ലായിട്ട് ഇങ്ങനെ കണ്ടാ ചില്ല് ചില്ല് പൈസ ഡാൻസ് ഒക്കെ ഇട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ. അപ്പൊ നമ്മളൊരു ടി വി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്ന് നമ്മള് അല്ലെ. 32 ടി വി കാര്യം കൊടുത്തിട്ടുണ്ട്. എൽ ജി ടി വി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നിങ്ങൾ മേളിൽ നോക്കുമ്പോ ഇവിടെ ഒരു ഗ്ലോബ് അല്ലെ, ഗ്ലോബ് ഫ്ലാഷർ പിന്നെ അതെ ലേസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സൗണ്ടില് വർക്ക് ചെയ്യണതാണ്. കണ്ടാ കൈയോട്ടിയ വരും അതാണ്. പിന്നെ നമ്മള് അങ്ങോട്ട് പോവാലിനി അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോത്തേനും ഈ സൈഡിൽ നോക്കാം, ബ്ലൂ ആൻഡ് യെല്ലോ കളറിലാണ് ഇതിന്റെ നമ്മള് ചെയ്തേക്കുന്നത്. മൊത്തം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഈ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ കിരൺ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രകാശിന്ന് വരുമ്പോഴുള്ള കിരൺ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കണ്ടോ ഈ സൈഡിലൊക്കെ നമ്മൾ പ്രകാശിന്റെ തന്നെ സ്പീക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത് എത്ര ഉണ്ടോ ഏകദേശം? 1, 2, 3, 4, 5 ഏകദേശം ആറോളം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കോക്ടെയിൽ ഈ ലൈറ്റിന്റെ പേരാണ്ടോ കോക്ടെയിൽ എന്ന് പറയുന്നത്. നല്ല അടിപൊളിയാണ്ട കാണാനാണ്. ഇത് റൊട്ടേറ്റീവോ? റൊട്ടേറ്റീവ്. ആ അടിപൊളിയാണ്ടാ ഈ ലൈറ്റ്, നല്ല അടിപൊളിയാണ്ടാ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ഒരു ഗ്ലോബും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കണ്ടാ ഗ്ലോബും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരൂ, അതോട്ട് വരൂ. അപ്പൊ എ സി നമ്മുടെ ചിങ്കിയല്ലേ, ചിങ്കിയുടെ എ സി ആണ് കൊടുത്തേക്കണേ. കണ്ടാ ഇട്ടപ്പോ തന്നെ പെട്ടെന്ന് കൂളായി ഒന്നും പറയല്ലേ. ഇവിടെ നമ്മുടെ പിന്നും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സ്പൈഡർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ അടിപൊളി സ്പൈഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഇവിടെ ഒരു ടി വി കൊടുത്തിട്ടുണ്ട്. ഈ ടി വി ഇവിടെ നോക്കണം, പുറകിലിരിക്കണവർക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി ഇവിടെ ഒരു ടി വിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മള് ബാക്കിലോട്ട് വന്നേക്കാണ്, വർമാസ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഇവിടെ ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് പറഞ്ഞാൽ ഇവിടെ ഒരു വീട്ടില് കൊടുത്തിട്ടുണ്ട്, നല്ല ലൈറ്റൊക്കെ നല്ല പിന്നി പിന്നി. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ രണ്ട് അടിപൊളി പീസ് സ്ക്വയറിന്റെ സ്പീക്കേഴ്സ് കാണാം ആ സൈഡിലുണ്ട്. പിന്നെ ഇവിടുത്തെ രണ്ട് സ്പീക്കേഴ്സ് നമ്മുടെ സാധാ അവിടെ കൊടുത്തിരിക്കുന്ന അവരുടെ പ്രകാശം തന്നെ രണ്ട് സ്പീക്കേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് നോക്കൂ, ഇവിടെ ഒരു ഫുൾ റേഞ്ച് കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്ത് ഒരു ഫുൾ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ സീറ്റിന്റെ താഴെ കട്ടറും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു സ്മോക്കറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത്. അപ്പൊ ഗൈസ് പിന്നെ നമുക്ക് പറയാനുള്ള എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കോമ്പിനേഷനൊക്കെയാണ്, റെഡ് ആൻഡ് ബ്ലാക്ക് കളർ നല്ലൊരു വർക്കാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. നല്ല നല്ല ഭംഗിയുണ്ട്. ഈ വണ്ടിയുടെ വീഡിയോ നമ്മൾ കണ്ടപ്പോൾ തന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം ഈ ലോകം നല്ല രസമുണ്ട്. ഈ ലോകം കാണാനായിട്ട് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ സീറ്റിനടിയിലോട്ട് നോക്കൂ, അസൽക്കാട കാലത്ത് താഴെയായിട്ട് ഒരു പാർലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ വീട്ടിൽ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു നമ്മുടെ പയ്യനാണ് പറഞ്ഞത്. ഓക്കെ പിന്നെ നോക്കി കാണിച്ചാലുള്ള നമ്മുടെ കിരൺ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗ്ലോവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും പറയാനില്ല. അപ്പൊ എസി ആയിട്ട് നമ്മളിവിടെ പൊളിച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വെക്കാൻ വേണ്ടി പോകണത്, സൗണ്ട്. അപ്പൊ സൗണ്ട് വരട്ടെ, സൗണ്ട് വരട്ടെ, പൊളി പൊളി ഇദ്ദേഹം സൗണ്ടിൽ പോരും. ഞാൻ തന്നെ നമ്മുടെ ബച്ചന ഡാൻസ് ഉണ്ടാ, ബച്ചന ഡാൻസ് മെയിൻ ആണ് നമ്മൾ കാണിച്ചുതരാം. പെയിന്റിംഗ് ആണ് ചെയ്തേക്കണം, അപ്പൊ കുഞ്ഞി ചിത്രശലഭ് കൊടുത്തിട്ടുണ്ട്. അപ്പോ പഴയ രീതിയിലുള്ള ഒരു ഗ്രാഫിക്സ് അല്ലേ, സിമ്പിൾ ഒരു ഗ്രാഫിക്സ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കണത്. പക്ഷെ അകത്ത് കയറണം മോനെ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ, ഒന്നും പറയല്ല. വർമാസിന്റെ പണി എന്ന് പറഞ്ഞാൽ ഉണ്ട്, അത്രയുള്ളൂ, ഒരു രക്ഷയില്ല. വർമാസിന്റെ വേറെ ലെവൽ പണിയാണ് അല്ലേ, രക്ഷയില്ല. അതിന് എത്ര ഭാരം ഉണ്ടെന്നാണ് പറഞ്ഞത് സ്പീക്കറിന്? ഉണ്ട് ആ ഒരു സ്പീക്കർ, വെട്ടിക്കുണ്ട്. അതൊക്കെ ഇവരൊക്കെ കൂടി മുട്ടമേറ്റല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവൻ പറയണ കേട്ടാ. അപ്പൊ അതുകൊണ്ട് പറയണം, ഈ സംഭവമൊക്കെ പിടിച്ച് വെക്കല് ഒന്നും പറയാനല്ല. ഇനി നമ്മുടെ അടുത്ത ടെസ്റ്റില് വണ്ടിയുടെ ഗ്രാഫും കാര്യങ്ങളൊക്കെ മാറും അല്ലേ. അപ്പൊ ഋഗ്വേദ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. നമ്മുടെ 19 വയസ്സുകാരന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇത്ര അല്ലെ, അരിക്കുട്ടന്റെ വണ്ടി ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. പുറമേല കളികളല്ല, അകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ പോകണം. അപ്പൊ ഗൈസ് എസിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിങ്കിയുടെ എ സി ആണ്, നല്ല രീതിയിൽ തന്നെ നല്ല പെട്ടെന്ന് അല്ലെ, നല്ല കൂളിംഗ് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്രയേറെ കയറി അകത്തിരുന്നുള്ളൂ. നല്ല വെയിലാട്ട് ഇപ്പൊ ഈ സമയത്ത് നല്ല വെയിലാണ്, ക്യാമറമാനൊക്കെ വെയിലെത്തുന്ന ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അകത്ത് കയറിയപ്പോ നല്ല കൂളിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഗൈസ് നമ്മുടെ പാച്ച് മേളിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നെറ്റിപ്പട്ട സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണ്ട, വണ്ടിയുടെ അകത്തിരുന്നത് നെറ്റിപ്പട്ടാണ്. അപ്പൊ കെട്ടിക്കാൻ ഇത്ര ഭംഗിയായിരിക്കും എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ പാച്ചിനെ കൊണ്ട് ഞാൻ കെട്ടിപ്പിക്കണാണ്. ആഹാ നമ്മളിത് വണ്ടിയുടെ അകത്ത് പിന്നെ എത്തിയിട്ടുണ്ട്. ഒരു പാടത്തിന്റെ നടുക്കാണ്. അപ്പൊ നമ്മൾ ലൈറ്റ് കണ്ടു, സൗണ്ട് കണ്ടു, കാര്യങ്ങളെല്ലാം കണ്ടു. അപ്പൊ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രീഹരിയുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ശ്രീഹരി ഇപ്പൊ എത്ര വയസ്സായി ശ്രീഹരിക്ക്? ശരിക്കും 20 വയസ്സായി. എങ്ങനെയാണ് വണ്ടി എടുക്കുന്നതിനോട് എത്തിയത്? അങ്ങനെ എങ്ങനെ ഒരു വണ്ടി എടുക്കണമെന്നുള്ള മോഹം വന്ന്? ആനപ്പുരാന്തനാണോ? ആനപ്പുരാന്തില്ല, വണ്ടിപ്പുരാന്തനാണോ? അപ്പൊ ഗൈസ് ഭയങ്കരമായി വണ്ടിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ശ്രീഹരി. അപ്പൊ ഞാൻ ഈ വണ്ടിനെ കുറിച്ച് അറിഞ്ഞപ്പോ ആദ്യം കേട്ടാൽ ഈ വണ്ടിയുടെ ടാഗ്ലൈൻ ആണ്,
19,000 വണ്ടി, ഇപ്പൊ അവന് 20 വയസ്സായി. അപ്പൊ ഈ വണ്ടി അവൻ ഇറക്കി, ഏകദേശം അത്യാവശ്യം പൈസ ഇറക്കി, അവൻ ഫാർമാസിന്റെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു അല്ലെ. ഏകദേശം വണ്ടി എടുത്ത് 30-35 രൂപ അതിനല്ലേ വണ്ടി എടുത്തത്. ആ 36 ലക്ഷം രൂപ ഏകദേശം ചിലവാക്കിയാണ് അവൻ ഈ വണ്ടി എടുത്തത്. വണ്ടി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തലേദിവസം പോയി വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു, പിറ്റേന്നാണ് വണ്ടി എടുത്തേക്കണ് അല്ലെ. പെട്ടക്കണ ഇങ്ങനെ പോലെ പോയി വണ്ടി എടുത്തിട്ടുണ്ടോ. അപ്പൊ ഈ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് നിനക്ക് എന്തൊക്കെയാണ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നത്? കാര്യങ്ങളാണ് വന്നത്. അപ്പൊ ഇനി ഭാവി പ്ലാനിങ്ങുകളൊക്കെ എങ്ങനെയാണ്? അപ്പൊ അടുത്ത് തന്നെ കാര്യങ്ങളൊക്കെ വരും, ജസ്റ്റിന് മുമ്പ് വരും. അപ്പൊ ശ്രീഹരി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ വണ്ടിനെ എടുക്കാൻ പോണെന്ന് പറഞ്ഞു, വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയുണ്ട്? അതെല്ലാം എന്തോ സ്ഥലത്തിന്റെ ആധാരമൊക്കെ വെച്ചാണ് ഈ വണ്ടി, പറമ്പിന്റെ ആധാരം. അപ്പൊ ഗൈസ്, പറമ്പിന്റെ ആധാരമൊക്കെ പണയം വെച്ചാണ് അവൻ ഈ വണ്ടി സ്വന്തമാക്കിയത്. കാര്യം അവന്റെ സ്വപ്നത്തിന് അത്രയും വിലയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. പിന്നെ ഞാൻ കണ്ട ഒരു ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെ, നിന്റെ കൂടെ ഇപ്പൊ 6-7 പേര് എപ്പോഴും കൂടെ ഉണ്ട്. അവർ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഇപ്പൊ അവരോട് ചോദിച്ചപ്പോ ഫാസിൽ പറഞ്ഞ പറഞ്ഞെന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ്, വണ്ടിയുടെ പുറകെയുള്ള ഓട്ടാണ് ഓരോ കാര്യങ്ങൾ. അങ്ങാട് പോവാ, ഇങ്ങാട് പോവാ. അപ്പൊ അവരുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? ഇനി തുടർന്ന് അവര് സപ്പോർട്ട് നല്ല കട്ട സപ്പോർട്ട് തന്നെ വരും എന്നാണ് ഞങ്ങള് മാറി സംസാരിച്ചപ്പോ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്ട, പുള്ളിനെ വിളിച്ചിട്ട് മുഖം പോലും കാണിക്കില്ല. എന്നിട്ട് അവനെ കൊണ്ടാണ് ഞാൻ ഇത്രയും കഥകളോട് പറയുന്നത്. ഓക്കെ. അപ്പൊ ഭാവിയിൽ എന്തൊക്കെയാണ് പ്ലാനിങ് ഉള്ളത്? ഭാവിയിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും തന്നെ ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും എന്റെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ നമ്മളോട് എന്ന് വന്നേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം റിംബോച്ചി ഹോളിഡേസിന്റെ ഓണർ ആയിട്ടുള്ള ലിജോ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ ലിജോ ചേട്ടനോട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ലിജോ ചേട്ടന്റെ വീട് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമാണ് അല്ലേ ചേട്ടൻ വീട് എവിടെ? ആ, അപ്പൊ അവിടെ നിന്ന് ഓടി വന്നേക്കണാണ് കാര്യം. വരാതൊന്നും കൊണ്ടല്ല, ഇവനെ പോലുള്ള ഒരാളെ വണ്ടി എടുത്തു പറഞ്ഞപ്പോ സപ്പോർട്ട് ചെയ്യണം എടാ, നമ്മുടെ തൃശ്ശൂർ ഒരു പയ്യൻ വണ്ടി എടുത്തിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ എങ്ങനെയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമുള്ള ഒരു മനുഷ്യനാണ്, ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ എന്താണ് പറയാനുള്ളത് ഇവന്റെ കാര്യം? അങ്ങനെ പിള്ളേർ എന്തായാലും പൊന്തി വരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഓരോരുത്തരുടെ കഴിവ്, അതായത് ഒരു കാര്യത്തില് എല്ലാരും പുറമെ പോയി ജോലി ചെയ്യുക, എനിക്ക് അങ്ങനെ ഒരു ഇതിനോടത്തില്ല. ബസ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പം തൊട്ടേ ആഗ്രഹിക്കണം. രണ്ട് ഘടകങ്ങൾ എല്ലാരും ആഗ്രഹിക്കണ രണ്ട് ഘടകമായിരിക്കും, ഒന്ന് ബസ്, ഒന്ന് ആന. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ പോലെ ഒരാൾക്കാർ ഭ്രാന്തന്മാര് ബസ് ഭ്രാന്തന്മാരാണ്. അപ്പൊ അവരൊക്കെ എടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതിനെല്ലാവിധ സപ്പോർട്ട് എന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അതാണ് പവർ. ലിജോ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ ലിജോ ചേട്ടന്റെ വണ്ടിയുടെ വീഡിയോയിൽ നമ്മൾ അടുത്ത് തന്നെ ചെയ്യാനാണ്. അപ്പൊ നമ്മള് ആ ഒരു വണ്ടി ഇപ്പോ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ. അപ്പൊ ആ വീഡിയോയും ഉടനെ വരുന്നതാണ്. അപ്പോ ശ്രീഹരിയുടെ നമ്പറും കാര്യങ്ങളും, അതായത് ഋഗ്വേദ ഹോളിഡേസിന്റെ നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ മാക്സിമം ശ്രീഹരിനെ സപ്പോർട്ട് ചെയ്യുക. അല്ല ശ്രീഹരി പറഞ്ഞാണ് സപ്പോർട്ട് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അപ്പൊ മാക്സിമം നിങ്ങൾക്കുള്ള ഓട്ടോ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീഹരിക്ക് നമുക്ക് കൊടുത്ത് സെറ്റപ്പ് ചെയ്യുക. കാര്യം പയ്യെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകണം. ഇപ്പൊ നിങ്ങൾ വണ്ടി ഡാക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടാണ് കൊണ്ടുപോകണം. പിന്നെ അതെ, ഈ 2-4 പേര് എല്ലാവരും പുറകിലിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ഉണ്ട്. ഞാൻ ഇപ്പോ ഡ്രൈവർ എന്നോടാണെങ്കിൽ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് അവന്റെ ഒരു ആഗ്രഹമല്ലേ, അവൻ വർഷങ്ങളായിട്ട് ഇതിന്റെ പുറകെ നടക്കുകയാണ്, അവൻ എടുക്കണോ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ കട്ടക്ക് കൂടുണ്ട് അല്ലേ, കട്ടക്ക് കൂടുണ്ട്, അത്ര അവർക്കും പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, നല്ല നല്ല കമന്റുകൾ ഇടുക. ശ്രീഹരിനെ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, നല്ലൊരു വണ്ടിയാണ്. ഇനി ഇനിയുള്ള ഇനീഷ്യേറ്റീവുകൾ ഇനിയും വരാനുണ്ട്. അപ്പോ ഇങ്ങനെ ഉയർന്നു വന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ ഇനി ഒന്നും പറയാനില്ല. അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.